ഇളവുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ ജനം കൂട്ടത്തോടെ തെരുവിലിറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ശക്തമാക്കി വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ട അക്ക നമ്പർ ക്രമീകരണം ഏർപ്പെടുത്തി രാത്രി യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ഞായറാഴ്ച പൂർണ്ണ നിയന്ത്രണം നടപ്പിലാക്കുകയും ചെയ്തു അതേസമയം കോട്ടയം നഗരത്തിൽ പലയിടത്തും പരിശോധനകൾ കാര്യക്ഷമമല്ല നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അനിയന്ത്രിതമായ തിരക്കാണ് പലയിടത്തും അനുഭവപ്പെട്ടത് പോലീസും കോട്ടയത്ത് വളരെയധികം ബുദ്ധിമുട്ടി കോട്ടയം മാർക്കറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയതാണ് ജനത്തിരക്ക് ഇരട്ടിയാക്കിയത് ഇതോടെ കളക്ടർ ഇടപെട്ട് മൊത്ത വ്യാപാര സ്ഥാപനങ്ങൾ മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശവും നൽകി തുടർന്ന് ഇളവുകളിൽ ഭേദഗതി വരുത്തുകയും ചെയ്തു വാഹനങ്ങൾക്ക് നമ്പർ അടിസ്ഥാനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര ആവശ്യങ്ങൾക്കു മാത്രമേ വാഹന ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒറ്റ അക്കങ്ങളിൽ അവസാനിക്കുന്ന രജിസ്റ്റർ നമ്പറുള്ള വാഹനങ്ങളും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഇരട്ട അക്കങ്ങളിൽ അവസാനിക്കുന്ന രജിസ്റ്റർ നമ്പറുള്ള വാഹനങ്ങളും മാത്രമേ നിരത്തിലിറങ്ങാൻ അനുവദിക്കുകയുള്ളൂ യാത്രകൾക്ക് പൂർണ്ണ നിരോധനമാണ് അനുമതിയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കാം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴ് വരെ പാഴ്സൽ സർവീസും ഹോം ഡെലിവറിയും മാത്രം അനുവദിച്ചിട്ടുണ്ട് ഞായറാഴ്ചകളിൽ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും പ്രവർത്തിക്കാൻ പാടി ജില്ല വാഹന ഗതാഗതവും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് രാത്രി ഏഴ് മുതൽ രാവിലെ വരെയുള്ള സഞ്ചാരവും നിരോധിച്ചു ചികിത്സാ ആവശ്യങ്ങൾക്കും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമല്ലാതെ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഗർഭിണികളും അസുഖബാധിതരും വീടിന് പുറത്ത് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം ഇതനുസരിച്ചുള്ള ശക്തമായ പരിശോധനകൾ വേണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പോലീസ് ചെക്കിംഗ് കർശനമാക്കി നമ്പർ ക്രമീകരണം പാലിക്കാത്ത വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും എന്നാൽ കോട്ടയം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പരിശോധന കാര്യക്ഷമമല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം